അത്ഭുത ഗാത്രിയെ നീളേ തിരഞ്ഞിങ്ങു മുപ്പതു നാളിനകത്തു വന്നിടണം. ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പതു നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണമേണാംഗശേഖരൻ തന്നാണിൻ നിർണയം. നാലു കൂട്ടത്തോടു മിഥം നിയോഗിച്ചു കാലമേ പോയാലുമെന്നയച്ചിടേനാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനും ഇരുന്നിടിനാൻ. ഇത്തം കപികൾ പുറപ്പെട്ട നേരത്തു ഭക്തിയ തൊഴുതിതു വായുത്തനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൽ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു. മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകീ കയ്യിൽ കൊടുത്തിടിതു സഖേ. രാമനാമാങ്കിതമാമംഗുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രണാമം. നീ എന്നീയെ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെയടയാളവാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലുമെന്നയച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കപിൻ സഞ്ജയം. ലക്ഷവും വൃത്രാരിപുത്ര തനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാനഗനഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്ര തത്രൈവ തിരഞ്ഞു തിരഞ്ഞതിസത്വരം നീളേ നടക്കും ദശാന്തരേ. ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പുക്കുതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതിക്രൂരനായോരു നിശാചരവീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു കപിവരന്മാരെല്ലാം. നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെയെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. അന്ധകാരാരണ്യമാശുപുക്കിയിടിനാരന്തര ദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കണ്ഠോഷ്ടതാലു പ്രദേശത്തൊടും മർക്കടവീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ. വല്ലേ തൃണഗണച്ഛന്നമായോന്നതിലില്ലയല്ലേ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്ര പക്ഷക്രൗഞ്ചഹംസാദി പക്ഷികളൂർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലകണം. മർക്കടന്മാരുമതു കണ്ടു കൽപ്പിച്ചാർ നല്ല ജലമതിലുണ്ടെന്നു നിർണയമെല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാഞ്ഞതിരുട്ടുകൊണ്ടേരമന്യോന്യമൊത്തു കയ്യും
പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു നടന്നു പോയി ചെന്നാരതീവദൂരം തത്ര കണ്ടിതു മുന്നിലാമാരതി ധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിന്നുമേറ്റമാനന്ദകരം പരം വാപികളുണ്ടു മണിമയവാരിയാലാപൂർണകളായ ദീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപ്പദ്രുമം തുല്യമായി പീയൂഷ സാമ്യ മധുദ്രോണ സംയുക്ത പേയ ഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്രങ്ങളുണ്ടു പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചന വിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനീ നിശ്ചലധ്യാന നിരതയായി പാവകജ്വാല സമാഭ കലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടുവണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനുമവരോടു ചൊല്ലിനാൾ നിങ്ങളാരാകുന്നതെന്നു പറയണമിങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞവാറെന്നതു എങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കെ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരക്കോസലത്തിങ്കലയോധ്യയെന്നുത്തമമായുണ്ടൊരു പുരി ഭൂതലേ തത്രൈവ വാണു ദശരഥനാം ദൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു നാലുപേർ നാരായണസമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നുമറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ രാമനും ലക്ഷ്മണനാകുമനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിലന്യോന്യമായി എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ ശ്രീരാമനുമതിൻ പ്രത്യുപകാരമായാരാഞ്ഞു സീതയെ കണ്ടു വരികുന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണദിക്കിലന്വേഷിപ്പതിനൊരു ലക്ഷം കപിവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാവന്നു മോഹേന ഗഹ്വരം പൊക്കിതറിയാതെ ദേവവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതുമറിഞ്ഞില്ല നേരെയരുൾ ചെയ്യുക വേണമതും ശുഭേ
യോഗിനി താനും അതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൊക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം. ചാരുസ്മിതപൂർവമഞ്ജസ യോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ. മുഗ്ധേന്ദു ശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാനീശ്വരൻ. ദിവ്യസംവത്സരാണാമയുതായുതം ഉത്സവം പൂണ്ടു വസിച്ചാൾ ഇഹ പുരാ തത്സഖേ ജ്ഞാനിഹ നാംനാ സ്വയം പ്രഭാ. സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപരാ. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയുമെന്നോടു ചൊല്ലിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭുവി ജാതനായേടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലെ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളുമതി ക്രൂരനായിടും ദശാനനക്കാലം. ജാനകീ ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരെ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ, മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി. ശ്രീരാമദേവനെ കണ്ടുവണങ്ങുക നാരായണസ്വാമി തന്നെ. രഘുത്തമൻ ഭക്ത്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ. സത്വരം പൂർവസ്ഥിതാടവി പുക്കിതു ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാർ. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാളതിദ്രുതം. ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം. ഭക്ത്യാസഗദ്ഗദം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുസ്തുത്വാ ബഹുവിധം ദാസീ തവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമ ദയാനിധേ. കാൺമതിനായിക്കൊണ്ടു വന്നേനിവിടെ ഞാൻ. സാമ്യമില്ലാത്ത ജഗൽപദേ ശ്രീപദേ ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. ത്വദ്രൂപസന്ദർശനാർത്ഥം തപോബലമദ്യൈവ നൂനം ഫ
ഫലിതം രഘുപതേ ആദ്യനായോരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാലാരുമേ ഭവാൻ നിർണയം അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷവിഗ്രഹൻ അജ്ഞാനികളാലറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യാരമരൗഖമർത്തിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാനെന്തറിയുന്നതും സച്ചിന്മയം തവ തത്വം ജഗത്രയെ കശ്ചിൽ പുരുഷനറിയും സുകൃതിനാം രൂപം തവേദം സദാ ഭാതു മാനസേ തപസാന്തസ്ഥിതം താപത്രയാപഹം നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷൈകദർശനം കേവലം ജന്മമരണഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം പുത്രകളത്രമിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയിൽ നിന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ തേ നമഃ വേദാത്മകം കാമരൂപിണമീശാനമാദിമധ്യാന്തവിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞീടാവോ മർത്യവിഡംബനം ദേവ തേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കിലെന്തറിയാവതും ത്വന്മായയാ പിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥരാന്തേ ദേവതിര്യങ് മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിൻ മഹാമായ വിടംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ത്വൽക്കഥാ പീയൂഷപാനസിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റും ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസലഭൂപതി തന്നുടെ ഘോര തപോബല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലീ ഭാഗ്യസിദ്ധിക്കുന്നിതു ചിലർ സ്രഷ്ടാവു താനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചരവംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോടു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ
എന്നു ചൊല്ലുന്നിതു ദിവ്യ മുനിജനമൊന്നും തിരിച്ചറിയാവതുമില്ലമേ. യാതൊരുത്തൻ ത്വൽകഥകൾ ചൊല്ലുന്നതു ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാമവനു നിൻപാദ പങ്കേറുഹം. ത്വൻ മഹാമായാഗുണബദ്ധനാകയാൽ ചിന്മയമായ ഭവത്സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ശ്യാമളം കോമളം ബാണധനുർദ്ധരം രാമം സഹോദരസേവിതം രാഘവം സുഗ്രീവ മുഖ്യ കപികുലസേവിതമഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമോ. രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗളവാച നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു സന്തുഷ്ടയാനേനഹം. തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാംക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ. ഇന്നു വന്നു മമ കാംക്ഷിതമൊക്കവേ എത്ര കുത്രാപി വസിക്കിലും ത്വൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. ത്വൽപാദ ഭക്തഭൃത്യേഷു സംഘം പുനരുൾപൂവിലെപ്പോഴുമുണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകദാ സംഭവിച്ചിടായ മാനസേ. രാമരാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കേണമെന്മാനസം. സീതാസുമിത്രാത്മജാൻവിതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകുട കടകകടിസൂത്രഹാരമകരമണിമയകുണ്ടല നൂപുരഹേമാംഗദാദി വിഭൂഷണ ശോഭിതരൂപം വസിക്കമേ മാനസ. മറ്റെനിക്കേതുമേ വേണ്ട വരം വിഭോ. പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവീ നീ പോക ബദര്യാശ്രമസ്ഥലേ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കൽ പരമാത്മനി കേവലേ തീരും. ജനന മരണ ദുഃഖങ്ങളും ശ്രുത്വാ രഘുത്തമവാക്യാമൃതം മുദാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം. മർക്കടസഞ്ചയം ദേവിയെ ആരാഞ്ഞു വൃക്ഷഷണ്ടേഷു വസിക്കും ദശാന്തരേ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും. ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ. പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാമേതുമറിഞ്ഞില്ല. വാസരം പോയതും മാസമതീതമായി വന്നിതു നിർണയം. ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകിലെന്നുമേ. നിഗ്രഹിച്ചിടുമതിനില്ല സംശയം. സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ.
പിന്നെ വിശേഷിച്ചു ശത്രു തനയനാമെന്നെ വധിക്കുമതിനില്ലൊരന്തരം എന്നിലിവന്നൊരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചേൽക്കിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോട് സമാനയാകും നിജ ഭ്രാതാവു തന്നെ ഭാര്യയെ നിസ്ത്രവം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ലപ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കപികളും തുല്യദുഃഖേന ബാഷ്പം തുടച്ചൻ പോടു ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിക നീ ഇന്നു നാം പോന്ന ഗുഹയിലകം പൊക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേയ പോകനാം വൈകരുതേതുമേ അംഗദൻ തന്നോടീവണ്ണം കപികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോവിദൻ വാതജനംഗദനെ തഴുകേ പറഞ്ഞിടിനാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത മന്ധകാരങ്ങൾ നിനയായി വിനാരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനെന്നുടെ താരാസുതനെന്നു തന്മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില ഞാനൊഴിഞ്ഞാരുമേ സൗമിത്രിയെക്കാളതിപ്രിയൻ നീ തവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടെടോ പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ ആകയാൽ ഭീതി ഭവാൻ ഒരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാഗാധിപാത്മജ നന്ദന കേളിതം ഞാനും തവഹിതത്തിങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കൊല ഹാനിവരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഖം പറഞ്ഞേലയോ ചൊല്ലു നീ രാഘവാസ്ത്രത്തിനഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിക നീ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ ആപത്തു വന്നടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലേടോ സജ്ജനഭാഷിതം ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും ദേവദ്വിജ കുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പൊടു ചൊല്ലുവൻ കേൾക്കനീ
ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കെടോ, നാരായണൻ പരമാത്മാ ജഗന്മയൻ, മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു, ജായാ സകല ജഗന്മോഹകാരിണി, സീതയാ കുന്ദതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ, ശേഷൻ ജഗത്സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നിതയോധ്യയിൽ. രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിലാർത്തപരായണൻ, ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ, മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ, മർത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ, ഭർത്തൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടുവണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ, വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ അംഗദനോടീ വണ്ണം പവനാത്മജൻ, മംഗളവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പൊക്കു കാശ്യപീ പുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണവാരിധീതീരം മനോഹരം പൊക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുദാ, ദുസ്തരമേറ്റ മഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യ മർക്കട സഞ്ജയം, വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും സ്തത്തരയായത്യാകുലം പൂണ്ടിരുന്നുടൻ, ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യമെന്തിനി ചെയ്വതു സന്തതമൂർക്കനാം, ഗഹ്വരം പുക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും, തണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടുകിട്ടീല, കുത്രചിൽ സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേ തുലോം, നിഗ്രഹിച്ചിടുമവൻ നമ്മെ നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യുഭവിപ്പതു, മുക്തിക്കു നല്ലോ നമുക്കു പാർത്തോളമെന്നിത്ഥം നിരൂപിച്ചുറച്ചു കപികുലം, ദർഭവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവർ. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃദ്ധം പുറത്തു പതുക്കെ പുറപ്പെട്ടു, വൃദ്ധനായുള്ളൊരു ഗൃദ്ധ്രപ്രവരനും പൃഥ്വീധരപ്രവരോത്തുങ്കരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കപികളെ തുഷ്ട്യാ പറഞ്ഞിതു, ഗൃദ്ധ്രകുലാധിപൻ പക്ഷമില്ലാതോരനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ, മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം, ഗൃദ്രവാക്യം കേട്ടു മർക്കടൗഖം പരിത്രസ്തരായി അന്യോന്യമാശു ചൊല്ലിയിടിനാൻ, അദ്രീന്ദ്രതുല്യനായോരു ഗൃദ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും
നിഷ്ഫലം നാം മരിച്ചിടുമാറായിതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതുമെത്രയും പാപികളാകെ തന്നേ വയം. നിർമ്മലനായ ധർമാത്മാ ജഡായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിനു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജേ. പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്നു ജഡായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യമിങ്ങു വരുവിൻ ഭയപ്പെടായേതുമേ. ഉംബർഗോൻ പൗത്രനു മൻപോടതു കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലാ മാറു ചെന്നംഭോചലോചനൻ തൻ പാദപങ്കജം. സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതജ്ഞയാപുരാം. കട്ടുകൊണ്ടിടിനാൻ തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലക്ഷണനും പിരിഞ്ഞ ക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താനക്ഷണദാചരനോടു ജഡായുവാം. പക്ഷിപ്രവരനതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താനതു നേരം. പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവെ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ. നിന്നുടെ മൃത്യു വരായെന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും തൽപ്രസാദേന. പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായൂജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. അർക്കകുലോദ്ഭവനാകിയ രാമനു മർക്കജനോടഗ്നിസാക്ഷിക മാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം. കപിവരന്മാരെ ഓരോ ദിശി ദക്ഷിണദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. മുപ്പതു നാളിനകത്തു ചെന്നീടാകിലപ്പോൾ അവരെ വധിക്കും കപിവരൻ. പാതാളമുൾപ്പുക്കുവാസരം പോയതുമേതുമറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ടു ദർഭവിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ. ഭവാനേയും കണ്ടുകിട്ടി ബലാൽ ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീയറിഞ്ഞിടടോ.
താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയുമാരൂഢമോദമവനോട് ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു ഞാനൊട്ടു നാളുണ്ടവനോടു പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരവാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനായുധകക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യിപ്പിനുതക കർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്യാനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ധിതീരത്തു വെച്ചിടിനാനാദരാൽ തത്സലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനരസഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുംഗമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകകാനനേ ജാനകി നക്തഞ്ജരി ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു നൂറു യോജനയുണ്ടതു നേരെ നമുക്കു കാണാം. ഗൃദ്രനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവർ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകരം. പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം. പുക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കരച്ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാമെന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദി തന്നുടെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിതമാനസന്മാരുമായി വേഗഫലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡ മണ്ഡല പര്യന്തമുൽപ്പതിച്ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ. തൽക്ഷണേ തീയും പിടിച്ചിതനുജനു പക്ഷപുടങ്ങളിലപ്പോളവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാനനുജനും. പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യചലേന്ദ്ര ശിരസി വീണീടിനേ നന്ദനായി മൂന്നു ദിനം കിടന്നീടിനേൻ. പ്രാണശേഷത്താലുണർന്നോരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞെങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുഴന്നങ്ങനെ. ചെന്നേൻ നിശാകര താപസന്ധനുടെ പുണ്യാശ്രമത്തിനു പൂർണഭാഗ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാനെന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി. എന്തു സംവാദേ വിരൂപനായി വന്നതിനെന്തു മൂലമിതാരാലകപ്പെട്ടതും. എത്രയും ശക്തനായോരു നിനക്കിന്നു ദഗ്ധമാവാനെന്തു പക്ഷം പറകനീ. എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ.
പിന്നെയും കൂപ്പി തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ ജീവനത്തെ ധരിക്കേണ്ടുപായമിന്നേവമെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായരുളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്ത വണ്ണം കുരുഷ്വനീ ദേഹം നിമിത്തമീ ദുഃഖമറുക നീ ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോരവിദ്യാസമുദ്ഭവ വസ്തുവായുള്ളോ നഹങ്കാരമോർക്കനെ ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ പിണ്ടവൽ സദാ തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്ത നൂനമാത്മാവിനു മായയാ ദേഹോഹമദ്യൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കൽപ്യ സർവദാ ജീവനം കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നിക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധം ഉത്തമാംഗം കൊള്ള വീഴുമധോ ഭുവി പുണ്യമൊടുങ്ങിയാൽ ഇന്ദു തൻ മണ്ഡലേ ചെന്നു പതിച്ചു നീഹാര സമേതനായി ഭൂമൗപതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കുമ്പലാൽ എന്നതിലൊന്നുരേതസായി ചമഞ്ഞതു ചെന്നു സീമന്തിനേ യോനിയിലായി വരും യോനിരക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാമേകി ഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശീരുധിത പരിപ്ലുതമായി വരുമാശു തസ്യാമങ്കുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടുമങ്കുലീജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഷ്ഠമാസേ പുന കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കുമതിസ്ഫുടം പിന്നെ മെഡ്രോപസ്ഥനാഭിപ്പായുക്കളും സപ്തമേ മാസി ഭവിക്കും
പുനരുടൻ ഗുപ്തമായോരു ശിരക്കേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരപി പുഷ്ടമായിടും ജഠരസ്ഥലാന്തരേ ഒൻപതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരുമഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭി സൂത്രാൽ പരന്ദ്രേണ മാതാവിനാൽ സാവേക്ഷമായ ഭുക്താന്നരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹുർമൃത്യു വരാ നിജകർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവന്നി പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൾ പത്തു നൂറായിരം യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞിതു നിത്യ കുടുംബ ഭരണൈകസക്തനായി വിത്തമന്യായമായാർജിച്ചിതന്വഹം വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടീല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചീലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നു ബാഹ്യസ്ഥലേ കെൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവു ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെയൊഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ പത്തുമാസം തികയും വിധൗ ഭൂതലെ ചിത്തതാപേന പിറക്കും വിധിവശാൽ സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ധേണ പീഡാൻവിതം പാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവുമോർത്തോളമേതും പുറാസഖേ നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തു വർഗോദ്ഭവനാശവും ദേഹമൂലം സഖേ സ്ഥൂലസൂക്ഷ്മാത്മകദേഹദ്വയാൽ പരം മേലേ ഇരിപ്പതാത്മാ പരൻ കേവലൻ ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴ്ക നീ ശുദ്ധം സദാ ശാന്തമാത്മാനഭവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരമച്യുതം സർവജഗന്മയം ശാശ്വതം മായാവിനിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും പ്രാരബ്ധ കർമ്മ വേഗാനുരൂപം ഭുവി പാരമാർത്ഥ്യാത്മന വാഴുക നീ സഖേ മറ്റൊരുപദേശവും പറയാം തവ ചെറ്റുദുഃഖം മനക്കാമ്പിലുണ്ടാകൊലാം
ത്രേതായുഗെ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തൻ ജരേന്ദ്രനെ നിഗ്രഹിച്ചൻ പോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ഡരീകോത്ഭൂതയാകിയ സീതയേയേ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജനിയോഗാൽ കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്കനേ തന്നങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായുൽഭവിച്ചിടുമതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായ എന്നെ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യമാരാലും ഓർത്താലറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിയിലഹോ നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായി അതിപ്രയത്നം ചെയ്കിലർണവമിന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നിതേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പ്രാതിവിഹായസാ പിന്നെ കപിവരന്മാർ കൗതുകത്തോടു മന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ ഉഗ്രം മഹാനക്രചക്രഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കപികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്ന വാറെങ്ങും മറുകര കാണാനുമില്ലല്ലോ ആവതല്ലാഞ്ഞതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളെ ശക്രതനയ തനൂജനാമംഗദൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങൾക്കെല്ലാവർക്കുമെന്നാലിവരിൽ വച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം ഞാനിതിന്നാളെന്നവനല്ലോ നമ്മുടെ പ്രാണനേയെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം സുഗ്രീവ രാമസൗമിത്രികൾക്കും ബഹു വ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുമവൻ അംഗദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞേലൊരുത്തരുമംഗദൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം
പ്രത്യേകമുച്യതാമുദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോജന വഴി ചാടാമിരുപതെനിക്കെന്നൊരു കവി മുപ്പതു ചാടാമെനിക്കെന്നപരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അൻപതറുപതെഴുപതുമാമെന്നു മെൺപതു ചാടാമെനിക്കെന്നൊരുവനും തൊണ്ണൂറു ചാടുവാൻ ദണ്ഡമില്ലേകനെന്നർണവമോ നൂറു യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കടവീരരെ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചന്നനായി മൂന്നടിയായി അളക്കും വിധവും യൗവനകാലെ പെരുമ്പറയും കൊട്ടി മൂവേഴു വട്ടം വലത്തുവച്ചിടിനേൻ വാർദ്ധകഗ്രസ്തനായേനിദാനേ ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ ഞാനിരുപത്തൊന്നു വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അദ്ഭുതമെത്രയും ഇത്തജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയമിങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും ഭൃത്യജനങ്ങളയക്കില്ലെന്നുമേ ഭൃത്യരിലേക്കനുമുണ്ടാമെന്നതേവരു ആർക്കുമേയില്ല സാമർഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലൂവയം താരേയനേവം പറഞ്ഞോരനന്തരം സാരസസംഭവനന്ദനൻ ചൊല്ലിനാൻ എന്തു ജഗൽപ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെയൊഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനാകയും ഉണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായഞ്ജന പെറ്റുളവായൊരു സത്വരഗുണപ്രധാനൻ ഭവാൻ കേവലം അഞ്ജനാ ഗർഭച്യുതനായവനിയിലഞ്ജസാ ജാതനായി വീണനേരം ഭവാൻ അഞ്ഞൂറു യോജന മേൽപോട്ടു ചാടിയതും ഞാനറിഞ്ഞിരിക്കുന്നിതു മാനസേ ചണ്ടകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്തുമുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിനിളക്കം വരാ നിർണയം ആം നായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാം ഹനുമാനിവനെന്നു സാദരം വജ്രം ഹനുവിങ്കലേറ്റു മുറികയാല ചരിത്രങ്ങൾ മറന്നിതോ മാനസേ നിൻ കയ്യിലല്ലയോ തന്നതു രാഘവനങ്കുലീയ മതുമെന്തിനെന്നോർക്കനേ ത്വൽ ബലവീര്യ
വേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ യുദ്ധം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനുമുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയേയും കൊണ്ടു പോരുവനിപ്പോഴേ അല്ലാകിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈതൊഴുതിയിടുവൻ രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടൊരു വിധിസുതനാരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവനോടെതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ മാരുതദേവനുമുണ്ടരികെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലമാശുപോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നതിക്കാലമേ ഇതി അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം.